നിങ്ങൾ പറഞ്ഞു വെക്കുന്ന കുറേ കാര്യങ്ങൾ കുറേ സിനിമകൾക്ക് ദൂഷ്യമായിട്ട് ബാധിക്കുന്നുണ്ട്. അതുകൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കണം. എല്ലാവർക്കും എല്ലാവർക്കും ജോലിയാണത്, നിങ്ങളുടെ ഒരു തൊഴിലാണ്, നിങ്ങളുടെ ഒരു വയറ്റിപ്പഴപ്പാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ നശിപ്പിച്ച് ഓരോ സിനിമയും കളയരുത്. കാരണം കാണാനുള്ള ആൾക്കാർ, കാരണം നിങ്ങളെ വിശ്വസിച്ചുകൊണ്ടാണ് പല പ്രേക്ഷകരും പല കാണികളും പുറത്തേക്ക് ഇറങ്ങുന്നത്. ഷൈൻ ടോൺ ചാക്കയുടെ പുറകെ പാവാ അങ്ങോട്ട് ഓടിയാൽ അങ്ങോട്ട് ഓടും, ഇങ്ങോട്ട് ഓടിയാൽ ഇങ്ങോട്ട് ഓടും, ഇങ്ങോട്ട് കറങ്ങിയാൽ ഇങ്ങോട്ട് കറങ്ങും. ഇതെല്ലാം നിങ്ങൾ നിങ്ങളുടെ ഇതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതായിരിക്കാം. പക്ഷെ വന്ന് 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 പാവം എന്താണ് അതിന് ആൾക്കാർ അങ്ങനെയാക്കി. എനിക്കൊണ്ട് ഷൈനും അത് ആഘോഷിക്കാമെന്ന് തോന്നുന്നു, ഇപ്പോൾ ഷൈനും അത് ആസ്വദിക്കാമെന്ന് തോന്നുന്നു എനിക്ക്. നിങ്ങൾ പ്രമോഷന് വേണ്ടി ഇത്രയധികം കാര്യങ്ങൾ സിനിമയ്ക്ക് ചെയ്യുന്നതുണ്ട്, അതെല്ലാം നല്ല കാര്യമാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾ അതുപോലെ തന്നെ, നിങ്ങൾ എല്ലാവരും ഞാൻ പറയുന്നില്ല, സിനിമയുടെ ആദ്യത്തെ ഷോ കഴിഞ്ഞ് ഇവിടെ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ പറഞ്ഞു വെക്കുന്ന കുറേ കാര്യങ്ങൾ കുറേ സിനിമകൾക്ക് ദൂഷ്യമായിട്ട് ബാധിക്കുന്നുണ്ട്. അതുകൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കണം. എല്ലാവർക്കും എല്ലാവർക്കും ജോലിയാണത്, നിങ്ങളുടെ ഒരു തൊഴിലാണ്, നിങ്ങളുടെ ഒരു വയറ്റിപ്പഴപ്പാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, കലാകാരനെ സംബന്ധിച്ചിടത്തോളം, എൻ്റെ പ്രൊഡ്യൂസറെ സംബന്ധിച്ചിടത്തോളം എല്ലാം അവരുടെയും ഒരു ജീവിത മാർഗമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ മറ്റൊരാൾക്ക് ഇഷ്ടപ്പെട്ടുകൂടാ എന്നില്ലല്ലോ. അപ്പോൾ അതുകൂടി മനസ്സിലാക്കുക. ഇപ്പം നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ അഭിപ്രായമാണ്, അല്ലെങ്കിൽ ആ സിനിമ കണ്ട് ഇറങ്ങി വരുന്ന എപ്പോൾ പോയാലും സ്ഥിരം ആൾക്കാരാണ് അഭിപ്രായം പറയുന്നത്. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു കൂട്ടം ആൾക്കാർ ഇതിനു വേണ്ടി ഇറങ്ങിയിരിക്കാം. ഞാൻ കുറേ പേരുടെ പേരെടുത്ത് പറയുന്നില്ല. അയാൾക്ക് ഇഷ്ടപ്പെടണമെന്ന് വെച്ച് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാണ്ടിരിക്കണമെന്നുണ്ടോ? അപ്പം അത് മാത്രം അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഒരു സിനിമയ്ക്ക് രണ്ടു മൂന്ന് ദിവസം ജീവിക്കാനുള്ള ഒരു ഒരു സ്പേസ് നിങ്ങൾ കൊടുക്കുക. അതിനുശേഷം അഭിപ്രായം പറഞ്ഞോട്ടെ. അത് ആദ്യത്തെ ദിവസം കയറി നശിപ്പിച്ച് കളയല്ലേ. നിങ്ങളൊന്ന് ആലോചിച്ചു, പണ്ടെല്ലാം എനിക്ക് ഓർമ്മയുണ്ട്, അതായത് ആകാശ ദൂത് എന്ന് പറയുന്ന പടം, നിങ്ങളതിനകത്ത് പല ആൾക്കാരും എനിക്ക് തോന്നുന്നു ചെറുപ്പക്കാരായിരിക്കും. ഞാനന്ന് പൂനെയിലെല്ലാം എനിക്ക് പിടിക്കുക. ആ സമയത്ത് മൈമൂണിലാണ്, ലൂരുവിലാണ് ഈ പടം റിലീസ് ചെയ്തിരിക്കുന്നത്. ഒറ്റ മനുഷ്യനില്ല പടത്തിന്. അന്ന് സിയാദക്കോക്കറും പറഞ്ഞിട്ട് ഈ പടം ഓടും. അദ്ദേഹം ആദ്യം പരസ്യം കൊടുത്തത് എൻ്റെ തിയേറ്ററിൽ ഈ പടം 100 ദിവസം ഓടും എന്നാണ്. ആ പടം എങ്ങനെ പോയി ആലോചിച്ച് നോക്കി. അന്ന് ഇതുപോലുള്ള ആളുകൾ ഉണ്ടായിരുന്നെങ്കിൽ ആ പടത്തിൻ്റെ അന്തിമുദാശയമെന്ന്. അതുപോലെ തന്നെ സല്ലാപം അല്ലേ, ഭയങ്കര ഹിറ്റായിട്ട് പറയുന്നില്ലേ. ആദ്യത്തെ രണ്ടാഴ്ച ആളുണ്ടായിരുന്നില്ല, ഭയങ്കര ഹിറ്റ് സിനിമ, ഭയങ്കര ഹിറ്റ് പാട്ടുമൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ നിങ്ങൾ നശിപ്പിച്ച് ഓരോ സിനിമയും കളയരുത്. കാരണം കാണാനുള്ള ആൾക്കാർ, കാരണം നിങ്ങളെ വിശ്വസിച്ചുകൊണ്ടാണ് പല പ്രേക്ഷകരും പല കാണികളും പുറത്തേക്ക് ഇറങ്ങുന്നത്. അത് കൊള്ളാം അല്ലെങ്കിൽ നല്ലത് പറയുന്നു. പക്ഷെ കുറച്ച് സമയം കൊടുക്കും, ഒരു 2 ദിവസം സമയം കൊടുക്കും, അവരൊന്ന് കണ്ടോട്ടെ. ഒരു വെള്ളിയാഴ്ച ഇറങ്ങുന്ന ഒരു പടത്തിൽ നിങ്ങൾ വെള്ളിയാഴ്ച 10:30 പല തിയേറ്ററിലും വന്നിട്ടുണ്ടാവില്ല. ഏതെങ്കിലും ഒരു തിയേറ്ററിൽ, മിക്കവാറും ഈ ഇടപ്പള്ളിയിലെ ഒരു തിയേറ്ററിലാണ് മിക്കവാറും എല്ലാവരും കൂടിയിട്ട് അഭിപ്രായം പറയുന്നത്. വളരെ മോശം, അത് മാറണം. നമ്മൾ എല്ലാ സിനിമകളെയും നിങ്ങൾ വലുതായിട്ട് പറയുന്നുണ്ടല്ലോ. പുറത്തുനിന്ന് ഇറങ്ങുന്ന സിനിമകളെല്ലാം മറ്റുള്ള സിനിമ വന്നു, കാന്താര ഓടി, RRR ഓടി ഇല്ലേ എന്ന് പറഞ്ഞ പോലെ, ഇവിടുന്നും ചെറിയ സിനിമകൾ ഉണ്ടാവണമെങ്കിൽ ഇതുപോലുള്ള നിർമ്മാതാക്കൾ വരണം, ഇതുപോലുള്ള ആൾക്കാർ രംഗത്ത് വരണം. അല്ലാതെ നിങ്ങൾ ഒരു ദിവസം കൊണ്ട് തീർച്ചയായിട്ടും പറയാനുള്ള ആ അവകാശമുണ്ട്, പറഞ്ഞോട്ടെ. പക്ഷേ ഈ പറയുന്ന ഒരാൾ സ്ഥിരം ഒരാൾ തന്നെ ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ചില സിനിമകൾ ഭയങ്കരമായിട്ട് പുകഴ്ത്തുന്നു, അതെല്ലാം ഒരു ദിവസത്തേക്കുള്ള അറിയാം. കാണികൾ കണ്ട് നല്ല അഭിപ്രായം പറഞ്ഞാൽ തീർച്ചയായിട്ടും സിനിമകൾ, പക്ഷേ ഒന്ന് ഒരു ബ്രീത്തിങ് സ്പേസ് കൊടുക്കും.